35 വർഷം ജോലി ചെയ്ത് ജോലിയിൽ നിന്ന് വിരമിക്കുന്നവർക്ക് 2005 വരെയുള്ള കാലഘട്ടത്തിൽ കിട്ടിയിരുന്നത് അവസാനത്തെ ശമ്പളം എന്ന് പറയുന്നത് 30,000-ൽ താഴെയായിരുന്നെങ്കിൽ അതിനുശേഷം, അതായത് 2006-ലെ ശമ്പള പരിഷ്കരണത്തിന് ശേഷം സർവീസിൽ വരുന്നവർക്ക് കയറുന്ന മാസം തന്നെ 42,000-ൽ അധികം ശമ്പളം കിട്ടുക. അപ്പോൾ അങ്ങനെ ശമ്പളം വളർന്ന് 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 അവസാനം അവർ പെൻഷനാകുമ്പോഴേക്കും 200,000-ൽ ഒക്കെ ഒരുപാട് കൂടുതലായിരിക്കും ശമ്പളം. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻകാർക്ക് കൊടുത്തിരുന്ന ശമ്പളം കുറവായിരുന്നു, അതിൽ നിന്ന് പെൻഷനുള്ള ഭാഗം ഗവൺമെൻറ് തന്നെ കൊടുക്കാതെ വെച്ചിരുന്നു. സംസ്ഥാന ഗവൺമെൻറ് 2016-ലെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഭരണത്തിൽ വരികയാണെങ്കിൽ, LDF ഭരണത്തിൽ വരികയാണെങ്കിൽ കോൺട്രിബ്യൂട്ടറി പെൻഷൻ വേണ്ടെന്ന് വെച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സമ്പ്രദായത്തിലേക്ക് തന്നെ തിരിച്ചു പോകുമെന്ന് ഒരു അജണ്ട വെച്ചിരുന്നു. പക്ഷെ ഭരണത്തിൽ വന്ന് 3 വർഷം കഴിഞ്ഞിട്ടും അതിനെപ്പറ്റി അനങ്ങാതിരുന്നപ്പോൾ ട്രേഡ് യൂണിയനുകൾ സമ്മർദ്ദ തന്ത്രം പ്രയോഗിച്ചു. അപ്പോൾ ഗവൺമെൻറ് ഒരു കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്തു കോൺട്രിബ്യൂട്ടറി പെൻഷനിലേക്ക് പോകാനുള്ള സാധ്യതകളെ പറ്റിയും ഒക്കെ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞ് ആണ് അങ്ങനെ ഒരു കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്തു. കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തോ കൊടുത്തില്ലയോ ഒന്നും അറിഞ്ഞുകൂടാ. ഏതായാലും ഭരണം തീരുന്നതുവരെ 5 വർഷക്കാലത്തേക്ക് ആ കോൺട്രിബ്യൂട്ടറി പെൻഷൻ അഥവാ പങ്കാളിത്ത പെൻഷനെ പറ്റി ഒരക്ഷരം പോലും ഗവൺമെൻറ് മിണ്ടിയില്ല. തന്നെയുമല്ല, ഭരണം തീരുന്നതിനോടടുപ്പിച്ചുള്ള കാലഘട്ടത്തിൽ അത് വീണ്ടും ഇഷ്യൂ ആയി വന്നപ്പോൾ രണ്ടാമത്തെ ഇലക്ഷൻ നേരിടാൻ പോകുമ്പോഴും മാനിഫെസ്റ്റോയിൽ അത് പഠിച്ച് പങ്കാളിത്ത പെൻഷൻ തിരിച്ചു നിന്ന് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് പോകും എന്ന ഒരു ഉറപ്പ് വീണ്ടും പറഞ്ഞിരുന്നു. പക്ഷേ രണ്ടാമത്തെ ഭരണം കിട്ടി വന്നിട്ടും തുടർ ഭരണം കിട്ടി വന്നിട്ടും നടക്കാതെ വന്നപ്പോഴാണ് തൽപര കക്ഷികൾ, അതായത് കോൺട്രിബ്യൂട്ടറി പെൻഷൻ പദ്ധതിയിൽ നിന്ന് പഴയ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതിയിലേക്ക് പോകണം എന്ന അജണ്ടയുമായി കോടതിയിൽ പോകുന്നു. അങ്ങനെ കോടതിയിൽ പോയി പല വട്ടം ചർച്ചകളൊക്കെ നടന്ന് അപ്പോഴൊക്കെ ഗവൺമെൻറ് ഓരോ എക്സ്ക്യൂസസ് കോടതിയുടെ മുൻപിൽ കാഴ്ചവെച്ചു. അവസാനം ഒരു നിവൃത്തിയുമില്ല എന്ന് വന്നപ്പോഴാണ് കോടതി നിശിതമായ വിമർശനവുമായി മുൻപോട്ട് വന്നു. എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കണമെന്നും ആ തീരുമാനം അറിയിക്കണം എന്നും ഉള്ള തരത്തിൽ. അപ്പം എന്താണ് ഈ കോൺട്രിബ്യൂട്ടറി പെൻഷൻ്റെ പ്രശ്നം? എന്തുകൊണ്ടാണ് ഇതായിപ്പോൾ ഇന്നലെ മിനിക്ക് അതായത് 3-ാം തീയതി നവംബർ 3-ാം തീയതി ഡൽഹിയിൽ വലിയ ഒരു സമ്മർദ്ദ റാലി ഉണ്ടായിരുന്നു. അതായത് കോൺട്രിബ്യൂട്ടറി പെൻഷൻ എടുത്തു കളയുക, ആ സമ്പ്രദായത്തിൽ നിന്ന് തിരിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് CPM സംഘടനകൾ, തൊഴിലാളി സംഘടനകൾ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ധർണയും സമരവും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് 3-ാം തീയതി. അപ്പോഴാണ് കോടതി വീണ്ടും അതേപ്പറ്റി ശക്തമായ തീരുമാനങ്ങൾ ഉടനെ എടുക്കണം എന്നുള്ള അഭിപ്രായം പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ കോൺട്രിബ്യൂട്ടറി പെൻഷൻ? എന്തുകൊണ്ടാണ് എന്താണ് ഈ സർക്കാർ ജീവനക്കാർ കോൺട്രിബ്യൂട്ടറി പെൻഷൻ വേണ്ട, ഞങ്ങൾക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് തിരിച്ചു പോകണം എന്ന് പറയാൻ കാരണം? ഇതിനോടകം തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളും BJP ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളും സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് പൊതുവെ കോൺട്രിബ്യൂട്ടറി പെൻഷൻ വേണ്ട, സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് തിരിച്ചു പോകണം എന്ന ആർഗ്യുമെൻ്റ് ഉണ്ടാകാൻ കാരണം? അതിന് ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ് ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്നുള്ളതാണ്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന് പറയുമ്പോൾ അത് അതായത് ഒരു ഒരു ജീവനക്കാരുടെ ഒരു പിന്നെ നിയമവിധേയമായ പെൻഷൻ പദ്ധതിയാണ്. അതായത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ കാണാം, അവിടെ പറയുന്നത് റീറ്റെയിൻഡ് സാലറി അതാണ് പെൻഷനായിട്ട് കൊടുക്കുന്നത്. അതായത് ജോലി ചെയ്തിരുന്ന കാലത്ത് കൊടുക്കേണ്ടിയിരുന്ന ശമ്പളം മുഴുവൻ കൊടുക്കാതെ ഒരു ഭാഗം ഗവൺമെൻറ് പിടിച്ചു വയ്ക്കുന്നു. അതല്ലാതെ തൊഴിലാളി കോൺട്രിബ്യൂട്ട് ചെയ്യില്ല, ചെയ്യുന്ന ഗവൺമെൻറ് പിടിച്ചു വയ്ക്കുന്നു. ഗവൺമെൻറ് പിടിച്ചു വയ്ക്കുന്നത് എങ്ങനെ?
ഗവൺമെൻറ് ശമ്പളം കൊടുത്താൽ അല്ലെങ്കിൽ കൊടുക്കുന്നതിന് മുൻപ് അതിൽ നിന്ന് എടുക്കുകയല്ല ചെയ്യുന്നത്. ശമ്പള പരിഷ്കരണ വേളയിൽ തന്നെ ഇങ്ങനെ ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അർഹതയുള്ളവരാണ് എന്നുള്ളവർക്ക് ശമ്പളം തന്നെ കുറച്ച് നിശ്ചയിക്കുക. അങ്ങനെ അതിന് ഇപ്പോൾ ഉദാഹരണം പറയാം. 2005 റിട്ടയർ ചെയ്ത ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു കോളേജ് പ്രൊഫസറെ തന്നെ കണക്കിലെടുക്കുക. 2005 റിട്ടയർ ചെയ്ത് അവർ അവസാനം വാങ്ങിക്കുന്ന ശമ്പളം 30,000 രൂപയിൽ താഴെയായിരിക്കും. ആയിരുന്നു ഞങ്ങളൊക്കെ അതിൻ്റെ ഗുണഭോക്താക്കളാണ്. അതായത് 2005 റിട്ടയർ ചെയ്തവർക്ക് 30,000-ൽ താഴെ, അതിനനുസരിച്ച് വർഷം അനുസരിച്ച് കുറഞ്ഞു കുറഞ്ഞിരിക്കും, ആയിരുന്നു അവസാനം മേടിക്കുന്ന മൊത്തം ശമ്പളം. ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, അവസാനം മേടിക്കുന്ന ശമ്പളത്തിൻ്റെ ബേസിസിലാണ് നമ്മുടെ പെൻഷൻ നിശ്ചയിക്കുന്നത്. അപ്പോൾ പക്ഷേ 2006 ഒരു ശമ്പള UGC ശമ്പള പരിഷ്കരണം കൊണ്ടുവന്നു. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും ശമ്പള പരിഷ്കരണം കൊണ്ടുവന്നു. തുടർന്ന് സെക്രട്ടേറിയറ്റിൽ ജോലിക്ക് കയറുന്ന ഒരാൾക്കാകട്ടെ, കോളേജിൽ ജോലിക്ക് കയറുന്ന ഒരാൾക്കാകട്ടെ, ആദ്യ മാസം കിട്ടുന്ന ശമ്പളം തന്നെ 42,000 രൂപയിൽ മുകളിലായിരുന്നു. അപ്പോൾ ആ അന്തരം നമുക്ക് മനസ്സിലാക്കാം. 30-35 വർഷം ജോലി ചെയ്ത് ജോലിയിൽ നിന്ന് വിരമിക്കുന്നവർക്ക് 2005 കാലഘട്ടത്തിൽ കിട്ടിയിരുന്നത് അവസാനത്തെ ശമ്പളം എന്ന് പറയുന്നത് 30,000-ൽ താഴെയായിരുന്നെങ്കിൽ, അതിനുശേഷം അതായത് 2006 ശമ്പള പരിഷ്കരണത്തിന് ശേഷം സർവീസിൽ വരുന്നവർക്ക് കയറുന്ന മാസം തന്നെ 42,000-ൽ അധികം ശമ്പളം കിട്ടുക. അപ്പോൾ അങ്ങനെ ശമ്പളം വളർന്ന് 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 അവസാനം അവർ പെൻഷനാകുമ്പോഴേക്കും 200,000-ൽ ഒരുപാട് കൂടുതലായിരിക്കും ശമ്പളം. ഇപ്പോൾ തന്നെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതി തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺട്രിബ്യൂട്ടറി പെൻഷൻ 2040 ആകുമ്പോഴത്തേക്കുമാണ് പൂർണ്ണ രീതിയിൽ അത് പ്രാവർത്തികമാകും. അപ്പോൾ ഇപ്പോൾ ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പറ്റുന്നവർ തന്നെ, അതായത് 2006 ശമ്പള പരിഷ്കരണത്തിന് ശേഷം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പറ്റുന്നവർ തന്നെ 2015 അല്ലെങ്കിൽ അതിന് ശേഷം ഉള്ള കാലത്തൊക്കെ റിട്ടയർ ചെയ്യുമ്പോഴത്തേനും 80,000 മുതൽ അതിനും മുകളിലേക്കാണ് ലാസ്റ്റ് മന്തിലെ ശമ്പളം മേടിക്കുന്നത്. അപ്പം ഈ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻകാർക്ക് കൊടുത്തിരുന്ന ശമ്പളം കുറവായിരുന്നു. അതിൽ നിന്ന് പെൻഷനുള്ള ഭാഗം ഗവൺമെൻറ് തന്നെ കൊടുക്കാതെ വെച്ചിരുന്നു എന്നുള്ളതാണ്. അതേസമയത്ത് ഈ എന്താണ് കോൺട്രിബ്യൂട്ടറി പെൻഷൻ തുടങ്ങാനുള്ള തീരുമാനങ്ങളും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. 2006 ശമ്പള പരിഷ്കരണം വരുന്നത്. ആ ശമ്പള പരിഷ്കരണത്തിലാണ് എടുത്തടിച്ചതുപോലെ വലിയ വർധനവ് ശമ്പളത്തിൽ ഒറ്റയടിക്ക് ഉണ്ടാകുന്നത്. അതായത് 30,000 രൂപ മാത്രം മേടിച്ച് അവസാന മാസത്തെ ശമ്പളം മേടിച്ച് 35 വർഷത്തെ സേവനം കഴിഞ്ഞ് പിരിഞ്ഞു 2005 2006 ശമ്പള പരിഷ്കരണത്തിൽ ആദ്യ മാസം തന്നെ 42,000 രൂപയിലധികം ശമ്പളം കിട്ടുന്ന തരത്തിലായി പേ റിവിഷൻ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അപ്പോൾ അതിൻ്റെ പുറകിലൊരു അന്തർധാരയുണ്ടായിരുന്നു. അതായത് കോൺട്രിബ്യൂട്ടറി പെൻഷൻ സിസ്റ്റത്തിലേക്ക് തിരിച്ചു പോകണം. അത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രമോ അല്ല, ഒരുപാട് വെസ്റ്റേൺ കൺട്രീസിലുമൊക്കെ ഈ പങ്കാളിത്ത പെൻഷൻ സമ്പ്രദായമാണ് നിലവിലിരിക്കുന്നത്. പക്ഷേ അപ്പം അങ്ങനെ പക്ഷേ ആ പെൻഷൻ സമ്പ്രദായത്തിലെ സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷനും വ്യക്തിയുടെ കോൺട്രിബ്യൂഷനും ഒന്നിച്ചെടുത്ത് പെൻഷൻ ഫണ്ടിലൊക്കെ ഇട്ട് വളരെ നല്ലവണ്ണം അത് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ, അതായത് ശരിക്കും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കിട്ടുന്നവർക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ ആനുകൂല്യത്തോടെ കിട്ടുന്ന രാജ്യങ്ങളുമുണ്ട്. അതേസമയത്ത് അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നഷ്ടത്തിൽ, അതായത് റിട്ടയർമെൻറ്റിന് ശേഷം കിട്ടുന്ന ബെനിഫിറ്റ്സ് കുറഞ്ഞു പോവുകയും ചെയ്യാം. അതാണ് ആ ആശങ്കയാണ് ഈ ജീവനക്കാർക്കുള്ളത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ്റെ പ്രത്യേകത അവ ശമ്പളത്തിൽ നിന്ന് പിടിച്ച് വെച്ച ഭാഗമായിരുന്നു പിൽക്കാലത്ത് അവർ റിട്ടയർ ചെയ്യുമ്പോൾ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അതേസമയത്ത് ഈ കോൺട്രിബ്യൂട്ടറി പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺട്രിബ്യൂട്ടറി പെൻഷൻ എന്ന് പറയുമ്പോൾ ഓരോ മാസത്തെയും ശമ്പളത്തിൽ നിന്ന് ഒരു സെർട്ടൺ എമൗണ്ട് പിന്നെ ജീവനക്കാർ സംഭാവന ചെയ്യണം. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും ഒരു സംഭാവന ഉണ്ടാകും. ഇത് രണ്ടും കൂടിയാണ് ഒരു പെൻഷൻ ഫണ്ട് ഫോം ചെയ്യുന്നു. ആ പെൻഷൻ ഫണ്ട് പിൽക്കാലത്ത് റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ, അതായത് ആ പെൻഷൻ ഫണ്ട് പ്രൊഡക്റ്റീവായിട്ട്, അതായത് ഉൽപാദനകരമായിട്ട്
ഉപയോഗിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അങ്ങനെ ഉപയോഗിക്കുക എന്ന് ചോദിച്ചാൽ, ഉദാഹരണം ഇപ്പോൾ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഈ പണം നിക്ഷേപിക്കുന്നു. ഒരു മ്യൂച്വൽ ഫണ്ടിലെ പെൻഷൻ ഫണ്ടിൽ നിക്ഷേപിക്കുന്നതിന് പകരം പല പെൻഷൻ ഫണ്ടുകളിലെ ഈ എമൗണ്ട് എടുത്ത് നിക്ഷേപിക്കുക. അതിന് പെൻഷൻ ഫണ്ട് അതോറിറ്റിയുണ്ട്. ആ പെൻഷൻ ഫണ്ട് അതോറിറ്റി തന്നെ വേണം. ആ അതോറിറ്റി എത്ര എഫിഷ്യൻ്റ് ആണ് എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ. എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്? ഒരു പെൻഷൻ ഫണ്ടിൽ, ഒരു മ്യൂച്വൽ ഫണ്ടിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ പല മെച്യൂരിറ്റിയുള്ള പല മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടോ ഒന്നോ രണ്ടോ മ്യൂച്വൽ ഫണ്ട്സ് അത്ര സക്സസ്ഫുള്ളായിട്ട് ലാഭത്തിലല്ല ഓടുന്നതെങ്കിൽ പോലും മറ്റു മ്യൂച്വൽ ഫണ്ടുകൾ അത് മേക്കപ്പ് ചെയ്തുകൊള്ളും, അതിൽ നല്ല ലാഭം കിട്ടും. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഡൈവേഴ്സിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും അങ്ങനെയാണ്, അതുപോലെ മ്യൂച്വൽ ഫണ്ട്സിലും എപ്പോഴും അങ്ങനെയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫൈ ചെയ്യണം, അതായത് ഒരെണ്ണത്തിൽ തന്നെ എല്ലാം കൊണ്ടുവന്ന് ഇടാതെ പല മേഖലകളിലായിട്ട് പലതരം പെൻഷൻ ഫണ്ടുകളിലായിട്ട് ഈ തുക ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് റിട്ടയർമെൻറ്റിൻ്റെ കാലമാകുമ്പോഴേക്കും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കിട്ടുന്നതിനേക്കാൾ വലിയ വരുമാനം കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതെങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്.